ഫോണിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും മാറുന്നത് എന്തുകൊണ്ട്? എ ടി എമ്മിന് മുകളിൽ ഇങ്ങനെയുള്ള കണ്ണാടി പോലുള്ള ഭാഗം കാണപ്പെടുന്നത് എന്തുകൊണ്ട്? കല്ലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ഏതെന്ന് നിങ്ങൾക്കറിയാമോ? വെള്ളത്തിനടിയിൽ നിന്നും 600 കോടി രൂപ കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അറിയാനായി ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. നമ്പർ 22, ഒരു ബൈക്ക് വാങ്ങിയ കഥ. വർഷങ്ങളായി ഒരു ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹവുമായി നടക്കുകയായിരുന്നു ഈ തമിഴ്നാട്ടുകാരൻ. ഒടുവിൽ 2.5 ലക്ഷം രൂപ നൽകി അയാൾ തൻ്റെ ഡ്രീം ബൈക്ക് സ്വന്തമാക്കി. ആ 2.5 ലക്ഷം എന്നത് 1 രൂപ നാണയങ്ങൾ ചേർന്നതായിരുന്നു. 3 വർഷം മുൻപാണ് അയാൾ ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി 1 രൂപയുടെ നാണയങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ബൈക്ക് ഷോറൂമിലുള്ളവർ 10 മണിക്കൂർ കൊണ്ടാണ് ആ നാണയങ്ങൾ എണ്ണിത്തീർത്തത്. നമ്പർ 21, ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒന്നിച്ച് വെക്കാത്തത് എന്തുകൊണ്ട്? ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒന്നിച്ച് വെക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരിക്കലും അടുത്തടുത്തായി വെക്കരുത്. കാരണം എന്തെന്ന് പറയാം, ഉള്ളിയിൽ നിന്നും എത്തലീൻ എന്ന വാതകം പുറത്തു വരും. ഉള്ളിയുടെ അടുത്തായി ഉരുളക്കിഴങ്ങ് വെക്കുകയാണെങ്കിൽ എത്തലീൻ്റെ സാന്നിധ്യം മൂലം ഉരുളക്കിഴങ്ങ് എളുപ്പത്തിൽ കേടുവരും. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങും ഉള്ളിയും അടുത്തടുത്തായി വെക്കരുതെന്ന് പറയുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ. നമ്പർ 20, അമേരിക്കയിൽ ജനിച്ച തായ്ലാൻഡ് രാജാവ്. അമേരിക്കയിൽ ഒരു മുറിയുണ്ട്. ആ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മുറി അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത് തായ്ലാൻഡിൻ്റെ സ്വന്തമാണ്. കാരണം എന്തെന്നാൽ, തായ്ലാൻഡിലെ രാജാവായിരുന്ന ഭൂമിബോൽ അതുല്യത്തെ ജനിച്ചത് അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലുള്ള ഒരു ആശുപത്രിയിലാണ്. ഭൂമിബോൽ ജനിച്ച ആശുപത്രിയിലെ മുറി തായ്ലാൻഡ് സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് തായ്ലാൻഡ് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ, ഏതെങ്കിലും ഒരു അമേരിക്കക്കാരൻ മസാച്യുസെറ്റ്സിലുള്ള ആ ആശുപത്രി മുറിക്കുള്ളിൽ കയറുകയാണെങ്കിൽ അവർ തായ്ലാൻഡിൽ എത്തിയതായി പരിഗണിക്കും. ഇക്കാര്യം വിചിത്രമായി തോന്നുന്നില്ലേ? നമ്പർ 19, വസ്ത്രവും മാനസികാവസ്ഥയും തമ്മിലുള്ള ബന്ധം. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ മാനസികാവസ്ഥയും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും വസ്ത്രങ്ങൾ ധരിക്കാറുള്ളത്. സന്തോഷകരമായ മാനസികാവസ്ഥയിലാണെങ്കിൽ നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കും. ഇനി സങ്കടകരമായ അവസ്ഥയിലാണെങ്കിലോ നമ്മൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക. അതുപോലെ ചില വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും ചില വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് സങ്കടവും അനുഭവപ്പെട്ടേക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വസ്ത്രധാരണവും മാനസികാവസ്ഥയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന്. നമ്പർ 18, പ്രശസ്തിക്ക് വേണ്ടിയുള്ള അഭിനയം. നിങ്ങൾ ഈ ഫോട്ടോ നോക്കൂ. ഈ ഫോട്ടോയിൽ കുറച്ച് പേർ ചേർന്ന് ചെടി നടുന്നത് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കുഴിയുണ്ടാക്കി ആ ചെടി നട്ടത് സൈഡിലായി നിൽക്കുന്ന മനുഷ്യനാണ്. ഫോട്ടോ എടുക്കുന്നതിനും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പ്രശസ്തി നേടുന്നതിന് വേണ്ടി ചെടി നടുന്നതായി അഭിനയിച്ച് ഫോട്ടോ എടുക്കുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നവർ. നമ്പർ 17, വെള്ളത്തിനടിയിൽ 600 കോടി. വെള്ളത്തിനടിയിൽ നിന്ന് 600 കോടി രൂപയോളം കിട്ടിയേക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ചെങ്കടലാണ്. ഒരിക്കൽ ഓയിൽ വഹിച്ചുകൊണ്ട് വരികയായിരുന്ന യമനിലെ ഒരു കപ്പൽ ചെങ്കടലിൽ വെച്ച് മുങ്ങിപ്പോവുകയുണ്ടായി. ആ കപ്പൽ പൂർണ്ണമായും കടലിനുള്ളിലേക്ക് മുങ്ങിപ്പോയിരുന്നു. അധികൃതർ ആ ബോട്ട് പുറത്തെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും ആ ബോട്ട് പുറത്തെത്തിക്കാൻ ചിലവേറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയുണ്ടായി. എന്നും ഓയിൽ നിറച്ച ക്യാനുകൾ ഉൾപ്പെട്ടിട്ടുള്ള ബോട്ട് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുകയാണ്. 600 കോടിയോളം രൂപയുടെ ഓയിലാണ് ആ ബോട്ടിലുള്ളത്. നമ്പർ 16, കല്ലുകൊണ്ട് വസ്ത്രം നിർമ്മിക്കുന്ന രാജ്യം. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ കല്ലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്ലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളുണ്ട്. നോർത്ത് കൊറിയയിലെ ആളുകളാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിക്കാറുള്ളത്. വെനിലോൺ എന്ന ഫൈബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ് അവർ ധരിക്കാറുള്ളത്. വെനിലോൺ നിർമ്മിക്കുന്നത് കല്ലും കൽക്കരിയും ഉപയോഗിച്ചുകൊണ്ടാണ്. വെനിലോൺ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നോർത്ത് കൊറിയക്കാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത്തരം വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ അവ നിർമ്മിക്കാൻ ചിലവേറും. നമ്പർ 15, കോഞ്ചുറിങ് നിങ്ങളിൽ ആരൊക്കെ കോഞ്ചറിംഗ് എന്ന സിനിമ കണ്ടിട്ടുണ്ട്? കോഞ്ചറിംഗ് മൂവിയിൽ പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്ന ധാരാളം രംഗങ്ങളുണ്ട്. സിനിമയിൽ മാത്രമല്ല, സിനിമ ഷൂട്ട് ചെയ്ത സെറ്റിലും ചില ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. ആ സിനിമയിൽ അഭിനയിച്ച അഭിനേത്രിക്ക് ചില വിചിത്രമായ അനുഭവങ്ങളുണ്ടായി. ഒരു ദിവസം അവരുടെ കമ്പ്യൂട്ടറിലെ ഗ്യാലറിയിൽ വിചിത്രമായ എന്തോ രൂപത്തിൻ്റെ ഫോട്ടോ കണ്ടു. അതുമാത്രമല്ല, ഫിലിം ഷൂട്ട് കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേളയിൽ തൻ്റെ കാലുകളിൽ 3 വിരലുകളുടെ പാടുകൾ പതിഞ്ഞിട്ടുള്ളത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം ആ നടിയെ ഭയപ്പെടുത്തുകയുണ്ടായി. നമ്പർ 14, ആരാധകൻ. നമ്മളെല്ലാവരും പല താരങ്ങളുടെയും ആരാധകരാണ്. ഇദ്ദേഹമാണ് റഷ്യൻ പ്രസിഡന്റായിരുന്ന ഡിമിത്രി മെഡ്വഡേവ്. അദ്ദേഹം ഒരു വലിയ ഷാരൂഖ് ഖാൻ ആരാധകനാണ്. 2011 രാവൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഡിമിത്രി മെഡ്വഡേവ് യശ്രാജ് സ്റ്റുഡിയോ സന്ദർശിക്കുകയുണ്ടായി. ഷാരൂഖ് ഖാൻ ഒന്ന് കാണുന്നതിനാണ് അദ്ദേഹം യശ്രാജ് സ്റ്റുഡിയോയിൽ ചെന്നത്. റഷ്യ എന്ന വലിയ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് മുംബൈ വരെ യാത്ര ചെയ്ത് ഷാരൂഖ് ഖാനെ കാണാൻ വന്നു എന്നത് കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്പർ 13, സെലോടേപ്പ്. ഒരു പേപ്പറിന് മുകളിൽ സെലോടേപ്പ് ഒട്ടിക്കുക, ശേഷം അത് പറിച്ചെടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? സെലോടേപ്പിനൊപ്പം പേപ്പറും കയറി വരും. എന്നാൽ ഇത് ഒഴിവാക്കുവാൻ ഒരു മാർഗമുണ്ട്. പേപ്പറിന് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ അതിന് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സെലോടേപ്പ് പറിച്ചെടുക്കാനായി ആദ്യം സെലോടേപ്പിൻ്റെ ഇരുവശത്തും ഒരുപോലെ പിടിക്കുക. എന്നിട്ട് സാവധാനം അത് വലിക്കുക. അങ്ങനെ ചെയ്താൽ പേപ്പർ സെലോടേപ്പിൽ ഒട്ടിപ്പിടിക്കില്ല. നമ്പർ 12,
നമ്മൾ പ്രതീക്ഷിക്കുന്നതും യഥാർത്ഥത്തിൽ നടക്കുന്നതും. ബാർബർ ഷോപ്പുകളുടെ മുൻപിൽ പലതരം ഹെയർ കട്ടുകളുടെ ഫോട്ടോ വെക്കാറുണ്ട്. സൂപ്പർ താരങ്ങളുടെയോ മോഡലുകളുടെയോ ഹെയർ കട്ടിന്റെ ഫോട്ടോ കണ്ട് അതുപോലെ മുടിമുറിക്കണമെന്ന മോഹവുമായി ബാർബർ ഷോപ്പിൽ പോകുന്നവരുണ്ട്. എന്നാൽ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുക. നമ്പർ 11, ലോട്ടറി. ഈ സ്ത്രീയുടെ ഭർത്താവ് ലോട്ടറി എടുക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. തന്റെ ഭർത്താവ് കിട്ടുന്ന പണമെല്ലാം ലോട്ടറി എടുത്ത് ചിലവാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കലും നമുക്ക് ലോട്ടറി അടിക്കുകയില്ലെന്ന് ആ സ്ത്രീ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ വാദം തെളിയിക്കാനായി ആ സ്ത്രീ ഒരു ലോട്ടറി എടുക്കുകയുണ്ടായി. ലോട്ടറി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം 7 കോടിയുടെ 1st സമ്മാനം അവർക്ക് ലഭിച്ചു. ഇതൊക്കെയല്ലേ ഭാഗ്യം. നമ്പർ 10, ദിനോസറിന്റെ കാൽ. ഈ കാണുന്നത് ഒരു യഥാർത്ഥ ദിനോസറിന്റെ കാലാണ്. ദിനോസറുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോസിലാണിത്. വളരെ മികച്ച രീതിയിൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്പർ 9, കാക്ക നൽകിയ സമ്മാനം. കാക്കകൾ വളരെ സ്വാർത്ഥരായ പക്ഷികളാണെന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ഗാബിമൻ എന്നുപേരുള്ള ഈ കുട്ടിക്ക് കാക്കകളെ വലിയ ഇഷ്ടമാണ്. ഗാബിക്ക് 8 വയസ്സാണ് പ്രായം. ഗാബിക്ക് കാക്കകളുടെ ഇഷ്ടം കൂടാനൊരു കാരണമുണ്ട്. കാക്കകൾ എപ്പോഴും ധാരാളം സമ്മാനങ്ങൾ അവന് കൊടുക്കും. അങ്ങനെ കാക്കകൾ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളെല്ലാം ഗാബി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവയിൽ ചില സമ്മാനങ്ങൾ നല്ല വിലപിടിപ്പുള്ളതാണ്. തനിക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന കാക്കകളോട് വളരെ സ്നേഹത്തോടെയാണ് ഗാബി പെരുമാറാറുള്ളത്. നമ്പർ 8, തൂൺ. ഈ തൂണുകൾ നോക്കൂ. ഇത് കാണുമ്പോൾ സാധാരണ തൂണുകൾ പോലെ തോന്നുന്നില്ലേ? എന്നാൽ കുറേ സമയം ആ തൂണിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിലാകും ഇതൊരു ഓപ്റ്റിക്കൽ എല്യൂഷനാണെന്ന്. നമ്പർ 7, സ്റ്റാച്യു. നമ്മുടെയെല്ലാം ജീവിതത്തിൽ പലപ്പോഴും യാദൃശ്ചികതകൾ സംഭവിക്കാറുണ്ടല്ലോ. ഇദ്ദേഹത്തിന് അതുപോലൊരു യാദൃശ്ചികത സംഭവിച്ചു. മ്യൂസിയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം കണ്ട സ്റ്റാച്യുവാണിത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈയും ആ സ്റ്റാച്യുവിലെ കൈയും നോക്കൂ. അതിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 വിരലുകളില്ല. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത 2 വിരലുകൾ ആ സ്റ്റാച്യുവിൽ കാണാൻ സാധിക്കും. നമ്പർ 6, കൗതുകകരമായ ഫാക്ട്. ഈ ലോകത്തിൽ ഏറ്റവും ആദ്യത്തെ വിമാനം പറപ്പിച്ച വ്യക്തിയും ഏറ്റവും ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയും താമസിച്ചിരുന്നത് ഒരേ നഗരത്തിലായിരുന്നുവെന്നത് കൗതുകമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. നമ്പർ 5, അലബാമയിലെ നിയമം. അമേരിക്കയിലെ അലബാമയിൽ ഒരു നിയമമുണ്ട്. അവിടെയുള്ള ഒരു വ്യക്തിയും പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കരുതെന്നാണ് ആ നിയമം. അഥവാ ആരെങ്കിലും ആ നിയമം പാലിച്ചില്ലെങ്കിൽ അവർ $500 അഥവാ $38,915 പിഴയടക്കേണ്ടി വരും. നമ്പർ 4, വിചിത്രമായ സ്ഥലം. സ്ത്രീകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്ന നിയമമുള്ള ഒരു സ്ഥലം നമ്മുടെ ലോകത്തിലുണ്ട്. ആ സ്ഥലത്തുള്ള സ്ത്രീകൾ അവരുടെ സ്വന്തം കല്യാണ ദിവസം മാത്രമേ കുളിക്കുകയുള്ളൂ. അവർ തങ്ങളുടെ ശരീരത്തിൽ മണ്ണ് തേച്ചുകൊണ്ടാണ് ശുദ്ധി വരുത്താറുള്ളത്. കൂടാതെ ശരീരത്തിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ച ശേഷം അവർ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേയും പുരട്ടും. അവരെ വെള്ളം തൊടാൻ അനുവദിക്കാറില്ല. അവർക്ക് വസ്ത്രങ്ങളോ പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ അനുവാദമില്ല. അവർ വെള്ളം കുടിക്കുന്നത് ഒരു പ്രത്യേക വഴിയിലൂടെയാണ്. ഹിംബ എന്ന ഗോത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കാണ് ഇത്തരം വിചിത്രമായ ജീവിതം നയിക്കേണ്ടി വരാറ്. നമ്പർ 3, വിദഗ്ധനായ തൊഴിലാളി. ഇത് നോക്കൂ. ഒരു സ്ഥലത്തെ ഹൈഡ്രന്റ് പൊട്ടി വെള്ളം പോകുന്ന കാഴ്ചയാണിത്. ഹൈഡ്രന്റ് പൊട്ടിയത് ഒരു തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം ഒരു പ്രളയം ഒഴിവായി. നമ്പർ 2, ATMൽ കണ്ണാടി പോലുള്ള ഭാഗം കാണപ്പെടുന്നത് എന്തിനാ? നിങ്ങളെല്ലാം ATM കണ്ടിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ ATM മെഷീനിലെ കണ്ണാടി പോലുള്ള ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഭാഗം കൊണ്ടുള്ള ഉപയോഗം എന്താണ്? യഥാർത്ഥത്തിൽ ആ ഭാഗം ഒരു സെൻസറാണ്. അതൊരു അലാറമായും പ്രവർത്തിക്കാറുണ്ട്. ATMൽ എത്തുന്ന വ്യക്തികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ കണ്ണാടി പോലുള്ള ഭാഗം ATMൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ ഇങ്ങനൊരു ഭാഗം ATM മെഷീനിൽ ഉണ്ടായിരുന്നില്ല. നമ്പർ 1, ഫോണിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വില മാറുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരേ കമ്പനിയുടെ തന്നെ ഫോണിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും മാറാറുണ്ട്. ഉദാഹരണത്തിന്, ചുവപ്പ് നിറത്തിലുള്ള ഐഫോണിൻ്റെ വിലയായിരിക്കില്ല കറുപ്പ് നിറത്തിലുള്ള ഐഫോണിന്. ഫോണുകളുടെ നിറം മാറുന്നതിനനുസരിച്ച് വില മാറുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചിലർക്ക് ചില പ്രത്യേക നിറത്തിലുള്ള ഫോണുകളോടായിരിക്കാം പ്രിയം. ചുവപ്പ് നിറത്തിലുള്ള ഫോണിനാണ് ഡിമാൻഡ് കൂടുതലെങ്കിൽ സ്വാഭാവികമായും ആ ഫോണിൻ്റെ വിലയും കൂടുതലായിരിക്കും. ഏത് കളറിനാണോ ഗുണമേന്മ കൂടുതൽ, ആ കളറിലുള്ള ഫോണിന് വില കൂടും. ബൈക്കുകളുടെയും കാറുകളുടെയും വിലയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇന്നത്തെ ഫാക്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ.